ജ്ഞാൻവാബി പള്ളി കാശിയില്, ഏതുഗാഹ് പള്ളി മധുരയില്. ഇത് രണ്ട് പരിശോധന പറഞ്ഞ പള്ളി പൂട്ടി. ഇനി അത് തിരിച്ചു തുറക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പൊ ത്രിപുരയില് ഒരു ക്ഷേത്രം, അത് ഒരു 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 മസ്ജിദ്, ഒരു മുസ്ലിം പള്ളി. അത് ജഗന്നാഥ ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ പരിഷത്തും ഭജനങ്ങൾ നിങ്ങളൊക്കെ രംഗത്ത് വന്നു. അവര് പറയുന്നത് ശരിയാണെന്ന് പറയാൻ അവിടെ സർക്കാരുണ്ട്, മണിക്സായിയുടെ സർക്കാർ, BJP സർക്കാർ. അവര് പള്ളി പൂട്ടി, മുദ്ര വെച്ച് ചാവിയും കൊണ്ടുപോയി. ഇനി ആ ചാവി കൽപ്പാന്ത കാലത്തോളം കാത്തിരിക്കാനും നിർവഹമുള്ളൂ. ചാവി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. കണക്കിട് 5000 പള്ളികളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് സിംഗാളിന്റെ കാലഘട്ടത്തില്, വിശുദ്ധ പരിഷത്തില്. അതിലിപ്പോ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ടാണ്, എവിടെ എത്തുന്ന അറിയില്ല. ത്രിപുരയില് ഒരു ദേവാലയം, അവിടുത്തെ ഗവൺമെന്റ് പൂട്ടി മുദ്ര വെച്ച് ചാവി കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ച് ചാവി കൊണ്ടുവന്ന ആ ദേവാലയം തുറക്കും എന്നാരും കരുതണ്ട, അതിന്റെ കഥ കഴിഞ്ഞു. അതാരുടെ ദേവാലയമാണ്? മുസ്ലിങ്ങളുടെ ദേവാലയം. അവരതിന് മോസ്ക് എന്ന് പറയും, പള്ളി എന്ന് പറയും. അവിടെ ഇപ്പൊ ഭരിക്കുന്നത് BJP സംഘപരിവാറിന്റെ ആളുകൾ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ത്രിപുരയില് ഈ മുസ്ലിം പള്ളി, അത് മുസ്ലിം പള്ളിയല്ല, അത് ജഗന്നാഥ ക്ഷേത്രമാണ്, അതിന്റെ മേലെ കെട്ടിപ്പൊക്കിയതാണ് മുസ്ലിം പള്ളി ആയതുകൊണ്ട് അതിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാറുകാർ കുറച്ച് കാലമായിട്ട് അവിടെ അവരുടെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവര് പറയുന്നത് ശരിയാണ്, റൈറ്റ് എന്ന് പറയാനുള്ള ബാധ്യത BJP ഭരിക്കുന്നവർക്കുണ്ട്, മണിക്സായിക്കും കൂട്ടർക്കുമുണ്ട്. അവരങ്ങനെ പറഞ്ഞു, പള്ളി പൂട്ടി മുദ്ര വെച്ച് ചാവിയും കൊണ്ടുപോയി. ഇനി ആ ചാവി തിരികെ വരില്ല കേട്ടോ. അപ്പൊ ഇനി അതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കേണ്ടതില്ല. ജ്ഞാൻവാബി മസ്ജിദ്, അതിന്റെ കഥ നിങ്ങൾക്കറിയാം. അതിന്റെ കഥ എന്താ? കഥ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കഥ. GYAN, ഗ്യാൻ, ഞാൻ എന്നുള്ളതിനെയാണ് അവർ ഗ്യാൻ എന്ന് പറയുന്നത്. അവര് ഗീതയിലെ അധ്യായത്തിന് ഗ്യാൻ യോഗ് എന്നാ പറയാ, ഗ്യാൻ യോഗ്. ജ്ഞാനം എന്ന് പറയാറിയില്ല അവർക്ക്. സ്കൂൾ എന്ന് പറയാറിയാത്തവരാണ്. ഈ സിക്കൂൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മള് പഠിപ്പിച്ചതല്ല. അപ്പൊ ജ്ഞാൻവാബി മസ്ജിദ്, അതിന്റെ കഥ കഴിഞ്ഞു. മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ്, അതിന്റെ കഥ കഴിഞ്ഞു, മുടിഞ്ഞു. അതിനിപ്പോ ഗവൺമെന്റ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു, 400 പരിശോധന ഉണ്ടാവും. അതിന്റെ പിന്നാലെ ഇപ്പൊ ത്രിപുരയിലെ മുസ്ലിം ആരാധനാലയത്തിന്റെ പേരും അവകാശവാദം ഉന്നയിച്ചു വന്നിരിക്കുകയാണ് സംഘപരിവാർ. ഈ ത്രിപുര എവിടെയെന്നറിയാമോ? ആഫ്രിക്കയിലുള്ള ഉഗാണ്ടയ്ക്ക് അകത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ പിന്നെ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ലല്ലോ അല്ലേ. ത്രിപുര എവിടെ തൊട്ടടുത്ത്? ത്രിപുര സബർമതി ദൂരെയല്ല, നാളെയും കേട്ടില്ല അവരെ. ത്രിപുര ദൂരെയല്ല, കേരളത്തിൽ നിന്ന് വളരെ ദൂരെയൊന്നും അല്ല കേട്ടോ. അവിടെയാണ് ജാവി കൊണ്ട് പോയിട്ടുള്ളത്. മിണ്ടാതെ ഉരിയാടാതെ നിൽക്കേണ്ടുന്ന ഗതികേടിലാണ് അവിടുത്തെ മുസ്ലിങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? ഭരിക്കുന്ന BJP സംഘപരിവാറുകാരാണ്. ഈ സംഭവം കേരളത്തിൽ ഒറ്റ ആൾ അറിഞ്ഞിട്ടുള്ളു, ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആ അവകാശവാദത്തിന്റെ അർത്ഥം നിങ്ങൾ ആരോടൊന്നും കേട്ടോ? ഈ സംഭവം മാത്രമേ പത്രത്തിൽ കണ്ടോ? മനോരമ പത്രത്തിൽ കണ്ടോ? അല്ലെ ഏതെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞ, മുസ്ലിം സംഘടനകൾ പറഞ്ഞ കേട്ടോ? അല്ലെ അതിന് ചാനലിൽ കേട്ടോ? കേൾക്കില്ല, കേൾപ്പിക്കാൻ പാടില്ല.
അപ്പൊ ഒന്നൊന്നൊന്നായിട്ട് പണ്ട് സിംഗാണെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു വിശ്വന്ത് പരിശുദ്ധത്തിന്റെ. അദ്ദേഹം പറഞ്ഞത് 5000 പള്ളികളുടെ കണക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1, 2, 3 അങ്ങനെ ഓരോന്നോരോന്ന് വരുന്നു. ദക്ഷിണ ത്രിപുരയിലെ രാജ്നഗർ, രാജ്നഗർ നിയമസഭാ മണ്ഡലം, ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ചന്ദ്രപ്പൂർ. ചന്ദ്രപ്പൂർ ദിമാദലി മേഖല, അങ്ങനെയാണ് പേര്, അങ്ങനത്തെ പേരുകളും നമുക്ക് അങ്ങനത്തെ പേരുകൾ അറിയില്ല. ആ മേഖലയിലുള്ള ഒരു മുസ്ലിം പള്ളിക്ക് മേലാണ് ഇപ്പൊ പുതിയ അവകാശവാദം വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ 33 കോടി ദേവതകളുണ്ട്, 33 കോടി ദേവതകൾ. ഈ 33 കോടി ദേവതകൾക്ക് അയ്യപ്പൻ അതിലൊരു ദേവതയാണ്, അല്ലെ ഗുരുവായൂരപ്പനൊരു ദേവതയാണ്. ഗുരുവായൂരപ്പ ക്ഷേത്രം ഒന്നേ ഉള്ളൂ, അയ്യപ്പ ക്ഷേത്രം ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് 33 × 10 പണികുത്തികളും അപ്പൊ 330 കോടി ആരാധനാലയങ്ങളുണ്ട്, ദേവതകൾ 33 കോടി ആണെങ്കിൽ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏത് പള്ളിയാണ് ഇവിടെ എല്ലാ പള്ളിയും ആരാധനാലയത്തിന് മേലെ എന്ന് പറഞ്ഞുകൂടെ? സുപ്രീംകോടതി വിധി വന്നിട്ടുണ്ട്, 1947 ശേഷം പുതുതായിട്ട് പണിത പള്ളികൾ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും അമ്പലത്തിന് മേലെ പണിതാൽ ഇസ് ഓക്കെ, അതിന് മുമ്പുള്ള പള്ളിയുടെ കണക്കും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? സുപ്രീംകോടതി പറഞ്ഞു. സുപ്രീംകോടതി പറഞ്ഞോട്ടെ, സുപ്രീംകോടതി പറഞ്ഞോട്ടെ, അതിനെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുമ്പോഴല്ലേ അത് ഞങ്ങൾ നോക്കിക്കോളാം സംഘപരിവാർ. ഏതായാലും ചന്ദ്രപ്പൂർ ദിമാദലി മേഖലയിലുള്ള ത്രിപുരയിലുള്ള ഒരു മുസ്ലിം പള്ളിക്ക് മേലെ ഇതിപ്പോ പുതുതായിട്ട് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നീട് പതുക്കെ 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 പുതിയ ആക്ഷൻസ് വരും. അത് കുഴിച്ചു നോക്കണമെന്ന് പറയും, അവിടെ എന്തെങ്കിലും അമ്മിക്കല്ല് കണ്ടാൽ അത് ശിവന്റെയാണെന്ന് പറയും, ശിവനും കാണെന്ന് പറയും. പിന്നെന്താ സംഭവിക്കുക? പിന്നെ കേസാകും, അടച്ചുപൂട്ടും. പിന്നെ അടച്ചുപൂട്ടി കഴിഞ്ഞു ഇവിടെ അവസാനം അവിടെ അമ്പലം ഉയരും, പള്ളിയോ അതെ അവിടെ അവിടെ കൊണ്ടുവച്ചോ എന്ന് പറയും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. VHP, ബജ്രംഗ് ദള് എന്നീ സംഘപരിവാർ സംഘടനകളാണ് പുതിയ അവകാശവാദമായിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. ഈ പള്ളി ഒരു ജഗന്നാഥ ക്ഷേത്രമായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ 10 ആണ്ടുകളായിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഓർമ്മ വെച്ച നാൾ മുതലേ ആ പ്രദേശത്തുള്ള ഇസ്ലാം മത വിശ്വാസികൾ മുസ്ലിങ്ങൾ അവർ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന പള്ളിയാണത്. അതാണ് ഇപ്പൊ പറയുന്നത് മുസ്ലിങ്ങളുടെ അതിന് ബന്ധമില്ല, അത് ജഗന്നാഥ ക്ഷേത്രമാണെന്ന്. 2018 ത്രിപുരയില് BJP അധികാരത്തിൽ വന്നു. അതിനുശേഷം അതിന് പിന്നാലെയാണ് അതുവരെയില്ലാത്ത അവകാശവാദവുമായിട്ട് സംഘപരിവാർ സംഘടനകൾ അവർക്ക് കുരുപൊട്ടി തുടങ്ങിയത്. ഈ പുതിയ അവകാശവാദവുമായിട്ട് അപ്പോഴാണ് വന്നിട്ടുള്ളത്. ഈ മാസം പള്ളിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പള്ളിയുടെ വാർഷിക ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവിടെ സജീവമായിരിക്കുകയാണ്. ഇവിടെ അതോടുകൂടി തർക്കം പുറുകി. ഇതോടെ സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ അടിയുണ്ടാവും, തല്ലുണ്ടാവും, അത് സാമുദായിക രേഖയാകും, മതസ്പർദ്ധ വളരും, നിയന്ത്രണത്തിന് അതീതമായിട്ട് മാറും എന്ന് പറഞ്ഞുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസ് വന്ന് പള്ളി പൂട്ടി മുദ്രവെച്ചു. ഏതായാലും പോലീസ് വന്ന് പള്ളി പൂട്ടിയതോടുകൂടിയിട്ട് അവിടെ പ്രാർത്ഥന മുടങ്ങി, നിസ്കാരാധികാരികൾ മുടങ്ങി, ആരാധന സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ മുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. രാജ്യത്ത് ആരാധനാലയങ്ങളുടെ പേരിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ആസൂത്രിതമായിട്ട് സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് CPM, അവിടെ കുറെ കാലം CPM ആയിരുന്നു ത്രിപുര ഭരിച്ചിരുന്നത്. അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് സമാന രീതിയിൽ സംഘപരിവാർ അവകാശം അത് ഉന്നയിച്ചിട്ടുള്ള ഇതേപോലെ അതൊക്കെ മുറുകി നിൽക്കണം കോടതിയില. ഉത്തർപ്രദേശിലെ കാശി ഗ്യാൻ ബാബി മസ്ജിദിലും
മദ്രയിലെ ഈദ്ഗാഹ മസ്ജിദിനും പരിശോധന നടത്താൻ കോടതിയിൽ നിന്ന് വിധി വന്നിരുന്നു. അതിങ്ങനെ നടക്കും, പരിശോധന നടക്കും, പരിശോധന നടത്താൻ വേണ്ടി ഏറി വന്നു ഒരു മാസം, അല്ലെങ്കിൽ രണ്ടു മാസം, അതിലപ്പുറം എന്ത് വേണം? ഇപ്പൊ തന്നെ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇനി അവസാനിക്കുമ്പോൾ 400 വർഷമാവും. പരിശോധനയ്ക്ക് ഓർഡർ ഇട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു, ആ പള്ളിയുടെ പണി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇതിന് പിന്നാലെയാണ് ഇപ്പോ ത്രിപുരയിൽ ഇതുപോലെ തന്നെയായിരുന്നു. വലിയ മസ്ജിദ് പൊളിച്ച സമയത്ത്, ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ കെട്ടുപണഞ്ഞു കിടക്കുകയായിരുന്നു അവിടെ. അതുപോലെ ഇതും കെട്ടുപണഞ്ഞു കിടക്കും. പിന്നെ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കോടതിയുടെ കാര്യം അറിയാലോ, സുപ്രീം കോടതി വരെ. അപ്പൊ ഈ പറഞ്ഞ പള്ളികളിലേക്കും ഇനി അവിടേക്ക് കടക്കുന്നു, ആരാധന ചെയ്യുന്നു കാര്യം സ്വപ്നത്തിന് മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഏതായാലും ജ്ഞാൻവാബി മസ്ജിദ്, ജ്ഞാൻവാബി മസ്ജിദിനും മദുര ഈദ്ഗാഹ് മസ്ജിദ്, ഒന്ന് കാശിയിലാണ്, ഒന്ന് മദുരയിലാണ്. കാശിയിലുള്ളതാണ് ജ്ഞാൻവാബി മസ്ജിദ്, പിന്നെ മദുരയിലുള്ളതാണ് ഈദ്ഗാഹ് മസ്ജിദ്. അതിപ്പോ തർക്കഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പൊ ത്രിപുരയിലും പള്ളി ക്ഷേത്രമായിരുന്നു എന്ന് അവകാശപ്പെട്ട് VHP അടക്കമുള്ള സംഘങ്ങൾ രംഗത്തെത്തിയത്. ഇനി അതിന്റെ ഭാവി, നമ്മുടെ മലയാളത്തിലുള്ള പല ആൾക്കാരുടെയും ഭാഷയിൽ പറയുന്നത് അതിന്റെ ഭാവി എന്തായിരിക്കുന്ന് കണ്ടറിയണം. ഈ അവകാശം ഉന്നയിക്കുന്ന പരിപാടി നീണ്ടു നീണ്ടു നീണ്ട് ഏതൊരു കർണാടകക്കാരൻ പറഞ്ഞില്ലേ, മക്കയിലിരിക്കുന്നത് ശിവനാണെന്ന്, ശിവലിംഗമാണെന്ന്, ആ ശിവലിംഗത്തിനെ കല്ലെറിയുന്നത്. മക്കയിലെ ദേവാലയവും ശിവക്ഷേത്രമായിരുന്നു എന്ന് പറയാൻ മടിക്കാത്ത ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇന്ത്യയിലത്തെ സ്ഥിതി പറയേണ്ട ആവശ്യമില്ലല്ലോ. താജ്മഹള്, താജ്മഹൽ ചരിത്രത്തിൽ ഇന്നലെ എന്തുകൊണ്ട് ഉണ്ടായിരുന്ന ചരിത്രത്തിലുണ്ടായിരുന്നൊരു സംഭവമാണ്. ആര് പണിതു, എങ്ങനെ പണിതു, എപ്പോ പണിതു, ആരൊക്കെയാ പണിത്, എല്ലാ കാര്യങ്ങളും കുറിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് അവിടെ. ആ താജ്മഹൽ പോലും അവിടുന്ന് നീക്കം ചെയ്യണം. കാരണം അത് തേജോ മഹൽ എന്ന് പറയുന്ന ഒരു ശിവക്ഷേത്രം, തേജസ്സമഞ്ഞ ശിവൻ, ശിവൻ തേജോ മഹാലയെന്നോ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പള്ളിയായിരുന്നു പറഞ്ഞിട്ട് അതിന്റെ മേലെയും അവകാശവാദം വന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഓരോന്ന് ഓരോന്നായിട്ട് അവർ കൈവയ്ക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഭാവി എന്ന് കണ്ടറിയണം. ഏതായാലും ഈ ഒരു കാര്യത്തിൽ അയ്യോ ഞങ്ങളുടെ പള്ളിയല്ലേ എന്ന് പറയുന്ന ആളുകൾ ആദ്യം പറയേണ്ടത് ആരാ? മുസ്ലിങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഭാഗ്യവാന്മാരാ. ത്രിപുരയിലൊരു പള്ളി പൂട്ടിയത് ഞങ്ങൾ എന്ത് വേണം എന്ന് ചോദിക്കത്തക്ക വിധത്തിലുള്ള മാനസിക ശേഷി, അതിനു ശേഷി വേണം. അങ്ങനെയുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും ഒരു സിനിമയിൽ ശ്രീനിവാസൻ മോഹൻലാൽ പറഞ്ഞ പോലെ, തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ, എന്നെ അമേരിക്കയിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്ന പോലെ, നിങ്ങൾ എത്ര പള്ളി വേണി പൊളിച്ചോ, എന്ത് വേണി തകർത്തോ, എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളുടെ സങ്കേതത്തിലേക്ക് ED വന്ന് കയറരുത്, അത്ര മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ അവരുടെ ഇസ്ലാം സ്നേഹവും മുസ്ലിങ്ങളോടുള്ള സ്നേഹവും. അങ്ങനെ കുറെ ആൾക്കാർ എല്ലാവരുടെ കാര്യം എല്ലാം പറയുന്നു. അപ്പൊ അവിടെ നമ്മളുടെ ഗവർണറെ കൊണ്ട് നടക്കുകയാണ് പലരും. RSSന്റെ പ്രചാരകനായിട്ട് കേരളത്തിൽ അങ്ങനെ കളിക്കുന്ന കളി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് കളിയാ കളിക്കണമെന്ന് അറിയാം. കുട്ടിക്കുറങ്ങനെ കൊണ്ട് ചോറ് മാന്തിക്കുന്നു, അതിനെ കൊണ്ട് നടക്കുന്ന ആള്. ആ കുട്ടിക്കുരങ്ങിന്റെ റോള് വഹിക്കുകയാണ് ഇപ്പോ ഇവിടെ ഇയാള്, മറ്റേ നമ്മളുടെ ഗവർണർ. പുറകിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, സംഘപരിവാർ BJP. ആ ആളെയും കൊണ്ട് നടക്കുകയാണ് ഇവിടെ പലരും. ആരാണോ അങ്ങനെ ഒരാളെ കൊണ്ട് നടക്കാൻ പാടില്ലാത്ത RSSകാരെ പൂമാലിട്ട് സ്വീകരിച്ച്
തങ്ങളുടെ വീട്ടിലേക്കും തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്കും ആരാണോ കൊണ്ടുവരാൻ പാടില്ലാത്ത അവരൊക്കെയാണ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ആ കഥയും നമ്മൾ കാണുന്നുണ്ട്. നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുക. നമസ്കാരം.